നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്നതിന് പിന്നാലെ ലോക്സഭയിലും കേരളത്തിൽ നിന്നുള്ള ബിജെപി പ്രതിനിധി എത്തുമോ? സംസ്ഥാനത്തെ ഭൂരിപക്ഷം സീറ്റുകളും പെട്ടിയിലാക്കുമെന്ന കോൺഗ്രസിന്റെ കണക്കെടുപ്പ് സാക്ഷാത്കരിക്കുമോ? പരമാവധി സീറ്റുകളിൽ വിജയം നേടണമെന്ന സിപിഎമ്മിന്റെ ആഗ്രഹം സഫലമാകുമോ? ദേശീയ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടമായി കേരളത്തിലെ വോട്ടിംഗ് ആരംഭിച്ചതോടെ ഇതിനുള്ള ഉത്തരമെഴുത്തും മലയാളികൾ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള എല്ലാ പശ്ചാത്തലവും ഇവിടെയുണ്ടെന്ന് സംഘപരിവാറിന്റെ കേന്ദ്രങ്ങളും ബിജെപി കേന്ദ്ര നേതൃത്വവും ഒരുപോലെ വിലയിരുത്തുന്നു. തിരുവനന്തപുരത്തേക്ക് കുമ്മനം രാജശേഖരനെ ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് കൊണ്ടുവന്നത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ്. തിരുവനന്തപുരവും പത്തനംതിട്ടയും ഉൾപ്പെടെ 5 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് കൂടുതൽ കേന്ദ്രീകൃതമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി അതിൽ നിന്നും പരമാവധി വിജയം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ബിജെപി തന്ത്രം. ശബരിമലയിലെ വിശ്വാസികളുടെ പ്രശ്നം പരമാവധി വൈകാരികമായി മുതലെടുത്ത് ഹിന്ദുത്വ ഏകീകരണത്തിലൂടെ വിജയം സാധ്യമാക്കുക എന്ന സമവാക്യമാണ് ബിജെപി രൂപപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തുടങ്ങിയവരൊക്കെ പലവട്ടം കേരളത്തിലെത്തി പ്രചരണം നടത്തി. മറ്റൊരിക്കലും ഉണ്ടാകാത്ത വിധം ഹിന്ദു ഏകീകരണം ഇക്കുറി ദൃശ്യമാണെന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പക്ഷെ അത് മുതലെടുക്കാനാകുന്ന തരത്തിൽ ബിജെപി എന്ന സംഘടനാ സംവിധാനം സജ്ജമായിരുന്നോ എന്ന വലിയ ചോദ്യം ബാക്കിയാണ്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനം മറ്റൊരു തലത്തിൽ കൂടി ദേശീയ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്നു. കോൺഗ്രസ് തങ്ങൾക്ക് തികച്ചും അനുകൂലമായ രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നതായി വിലയിരുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 20-ൽ 12 മുതൽ 16 സീറ്റുകൾ വരെ തങ്ങൾ വിജയിക്കുമെന്നും അവർ കരുതുന്നു. അതേസമയം കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളും കുറവല്ല. തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ തന്റെ കാര്യത്തിൽ പല നേതാക്കളും വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ലെന്ന പരാതി കേന്ദ്ര നേതാക്കളെ അറിയിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി എം കെ രാഘവൻ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പെട്ട് വിവാദത്തിലായി. കാസർഗോഡ് അടക്കം മറ്റ് പല മണ്ഡലങ്ങളിലും പ്രശ്നങ്ങളുണ്ടായി. ഇടത് ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ പതിവ് പോലെ കൂടുതൽ ചിട്ടയായി നടന്നു. മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മറ്റാർക്കും മുൻപേ പ്രചരണം ആരംഭിച്ചു. സിപിഎം മിഷണറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. പക്ഷെ അവരെയും പലതും അലോസരപ്പെടുത്തുന്നുണ്ട്. പലയിടങ്ങളിലും കോൺഗ്രസും ബിജെപിയും ചേർന്ന് രഹസ്യബാന്ധവം നടത്തുമെന്നും വോട്ട് കച്ചവടം നടത്തുമെന്നുമൊക്കെ സിപിഎം നേതൃത്വം പറയുന്നത് അതുകൊണ്ടാവണം. എന്തായാലും നാളുകൾ നീണ്ട പ്രചരണ കോലാഹലങ്ങൾക്കൊടുവിൽ ലോക്സഭയിലേക്കുള്ള പോളിംഗ് കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ 74.02% വർദ്ധിക്കാനാണ് സാധ്യത. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 മണിക്ക് പൂർത്തിയാകും. ഇക്കുറി 2.61 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. ശബരിമലയിലെ വിശ്വാസികളുടെ പ്രശ്നം, ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പ്രളയവും ശേഷവും തുടങ്ങി ദൃശ്യവും അദൃശ്യവുമായ നിരവധി അനവധി കാര്യങ്ങൾ കണക്കിലെടുത്താകും വോട്ടർമാർ സമ്മതിദാനം രേഖപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.